ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൂവി ടോക്സ് ബൈ അഭിഷേക് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടായ കെ മധു എസ് എൻ സ്വാമി കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സിനിമകളും അവയുടെയൊക്കെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ അതും താഴെ കമൻറ്റ് ചെയ്യുക. മൊത്തം 14 സിനിമകളാണ് ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ റിലീസ് സിനിമയാണ് ലാലേട്ടൻ നായകനായ 20-ാം നൂറ്റാണ്ട്. 1987 സിനിമ പുറത്തിറങ്ങിയത്. മോഹൻലാൽ എന്ന നടനെ ഒരു താരമാകാൻ, അതായത് ഒരു നായകനാകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് നേടിയെടുത്തത്. അതുവരെ ഒരു സാധാരണ നടനായിരുന്ന മോഹൻലാലിനെ ഒരു നമ്മൾ ആരാധിക്കുന്ന ഒരു നായക നടനാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഈ സിനിമ സഹായിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ഈ സിനിമയിൽ വില്ലനായിട്ട് വന്നത് സുരേഷ് ഏട്ടനായിരുന്നു. പിന്നെ നായികയായിട്ട് വന്നത് അംബിക, പിന്നെ ജഗതി ചേട്ടൻ, ഉർവശി, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയമാണ് സിനിമ നേടിയെടുത്തത്. അടുത്ത റിലീസ് സിനിമയാണ് മമ്മൂക്ക നായകനായ ഒരു CBI ഡയറിക്കുറിപ്പ്. മമ്മൂക്കയോടൊപ്പം ജഗതി, ശ്രീകുമാർ, ജനാർദ്ദനൻ, സുരേഷ് ഏട്ടൻ, പിന്നെ ലിസി, ഉർവശി, അങ്ങനെ ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സിനിമയും ഇൻഡസ്ട്രി ഹിറ്റ് വിജയം തന്നെയാണ് നേടിയെടുത്തത്. മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഈ സിനിമ എപ്പോഴും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത റിലീസ് സിനിമയാണ് ബാലചന്ദ്ര മേനോൻ നായകനായ ഊഹക്കച്ചവടം. 1988 ഈ സിനിമ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ സിനിമയിൽ ബാലചന്ദ്ര മേനോനൊപ്പം സുഹാസിനി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മികച്ച വിജയം തന്നെ ഈ സിനിമക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 4-ാമത്തെ റിലീസ് സിനിമയാണ് ലാലേട്ടൻ നായകനായ 3-ാം മുറ. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് കമാൻഡോ ഓപ്പറേഷൻ കാണിച്ചൊരു സിനിമ തന്നെയായിരുന്നു. അതേസമയം നല്ലൊരു ബഡ്ജറ്റ് സിനിമ കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഈ സിനിമയിലെ ലാലേട്ടനൊപ്പം ലാലു, അലക്സ്, മുകേഷ്, രേവതി, സുകുമാരൻ, ശ്രീനാഥ്, അങ്ങനെ വലിയൊരു താരതര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ബഡ്ജറ്റും ഇതിൻ്റെ ബോക്സ് ഓഫീസുമായിട്ട് കണക്ക് നോക്കിയ ഒരു ആവറേജ് വിജയമേ ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 5-ാമത്തെ റിലീസ് സിനിമയാണ് മമ്മൂക്ക നായകനായ ജാഗ്രത. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ CBI ഡയറിക്കുറിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സിനിമയിൽ മമ്മൂക്കയോടൊപ്പം CBI ആദ്യ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന അതേ താരനിര തന്നെ. പിന്നെ പുതുതായിട്ട് വന്നത് പാർവതി, പിന്നെ ബാബു നമ്പൂതിരി, ജോസ് എന്നിവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമ ശരിക്കും ഇറങ്ങേണ്ടത് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. കാരണം 88 CBI ഡയറിക്കുറിപ്പ് ഇറങ്ങി ബ്ലോക്ക് ബസ്റ്റർ ആയതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ വരുമെന്നും എല്ലാവരും ഉദ്ദേശിച്ചു. പക്ഷേ അതേ മോഡലിൽ തന്നെ ഈ സിനിമ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ വിജയമൊന്നും ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. എന്നാലും സാമ്പത്തികമായി സിനിമ ഒരു ഹിറ്റ് വിജയം നേടിയെടുത്തിട്ടുണ്ട്. അടുത്ത റിലീസ് സിനിമയാണ്, അതായത് 6-ാമത്തെ റിലീസ് സിനിമയാണ് മമ്മൂക്ക നായകനായ അടിക്കുറുപ്പ്. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ജഗതി, ലാലു, അലക്സ്, ഉർവശി, ജനാർദ്ദനൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. മറ്റ് സിനിമകളെ വെച്ച് നോക്കിയാൽ ഒരു പ്രത്യേകതയും പറയാനില്ലാത്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ബോക്സ് ഓഫീസിൽ പരാജയമാണ് നേരിടേണ്ടി വന്നത്. അടുത്ത റിലീസ് സിനിമയാണ് 7-ാമത്തെ റിലീസ്, 1990 പുറത്തിറങ്ങിയ മൗന സമ്മതം. കെ മധു എസ് എൻ സ്വാമി ടീമിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ കൂടിയായിരുന്നു. പിന്നെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെയും ആദ്യത്തെ തമിഴ് സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് വന്നത് അമല അക്കിനേനിയായിരുന്നു. പിന്നെ ശരത് കുമാർ ഉണ്ടായിരുന്നു. സുകുമാരിയമ്മയും സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാള നടൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ എന്ന പേരിൽ തമിഴ്നാട്ടിൽ വലിയ ശ്രദ്ധയൊക്കെ പെട്ടതാണ്. പക്ഷേ കേരളത്തിലും അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ നല്ലോണം കേരളത്തിലും ഈ സിനിമ ഓടിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് വിജയം ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് അഴകൻ എന്ന സിനിമയിലേക്ക് മമ്മൂക്കക്ക് ഒരു അവസരം കിട്ടുന്നതും തമിഴിലെ തന്നെ ഏറ്റവും മികച്ചൊരു സൂപ്പർ സ്റ്റാർ ആകാൻ അവസരം ലഭിച്ചതും. 8-ാമത്തെ റിലീസ് സിനിമയാണ് കെ മധു എസ് എൻ സ്വാമി ടീമിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും തെലുങ്ക് സിനിമയായ മകാഡു. 1988 പുറത്തിറങ്ങിയ ഇവരുടെ തന്നെ സിനിമയായ 3-ാം മുറയുടെ തെലുങ്ക് റീമേക്കായിരുന്നു ഇത്.
അപ്പോൾ ഈ സിനിമയിലെ തെലുങ്ക് നടൻ ഡോക്ടർ രാജശേഖറായിരുന്നു ലാലേട്ടൻ്റെ റോൾ ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമക്ക് സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതിന് ശേഷം കെ മധു എസ് എൻ സ്വാമി ടീം അന്യഭാഷാ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ പോയിട്ടില്ല. 9-ാമത്തെ റിലീസ് സിനിമയാണ് മമ്മൂക്ക നായകനായ അടയാളം. 1991 ഈ സിനിമ പുറത്തിറങ്ങിയത്. ശോഭന ചേച്ചി ഈ സിനിമയിലുണ്ടായിരുന്നു, പിന്നെ മുരളി ഉണ്ടായിരുന്നു, പിന്നെ രേഖയുണ്ടായിരുന്നു സിനിമയിൽ. ബോക്സ് ഓഫീസിൽ പക്ഷേ ഈ സിനിമക്കൊരു ആവറേജ് വിജയമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 10-ാമത്തെ റിലീസ് സിനിമയാണ് മമ്മൂക്ക നായകനായ ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ജഗതി, പിന്നെ മധുബാൽ, അഗസ്റ്റിൻ, നരേന്ദ്രപ്രസാദ്, പിന്നെ മണിയമ്പിള്ള രാജു എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ വന്നത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമക്കൊരു ആവറേജ് വിജയമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2001 ഇവരൊന്നിക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് നരിമാൻ. സുരേഷേട്ടനായിരുന്നു നായകനായിട്ട് വന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഇത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമക്കൊരു എബോ ആവറേജ് വിജയമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കൂട്ടുകെട്ടിൻ്റെ 11-ാമത്തെ സിനിമയാണ് സേതുരാമയ്യർ സി ബി ഐ. 2004 സിനിമ പുറത്തിറങ്ങിയത്. സി ബി ഐ സീരീസിലെ അതേ കാസ്റ്റിംഗ് തന്നെയായിരുന്നു ഈ സിനിമയിലുണ്ടായിരുന്നത്. പിന്നെ പുതുതായിട്ട് വന്നതൊക്കെയാണെങ്കിൽ വിനീത് കുമാർ, കുഞ്ചൻ, കലാഭവൻ മണി, നവ്യ നായർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിൽ വന്നത്. പിന്നെ ജഗദീഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 12-ാമത്തെ സിനിമയാണ് നേരെറിയാൻ സി ബി ഐ. സി ബി ഐ സീരീസിൻ്റെ 4-ാമത്തെ പാർട്ടായിരുന്നു ഇത്. അപ്പോൾ അതേ കാസ്റ്റിംഗ് തന്നെ മമ്മൂക്ക, ജഗതി, മുകേഷ്, പിന്നെ പുതുതായിട്ട് ഗോപിക, ജിഷ്ണു രാഘവൻ, തിലകൻ എന്നിവരൊക്കെ ആയിരുന്നു വന്നത്. ഒരു ആവറേജ് നിലവാരം ഈ സിനിമ പുലർത്തുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ആവറേജ് വിജയമേ നേടിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2009 ഇവരൊന്നിച്ച സിനിമയായിരുന്നു ജയറാമേട്ടൻ നായകനായ രഹസ്യ പോലീസ്. ഓ, ജയറാമേട്ടൻ ഡബിൾ റോളിലാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പിന്നെ റിയാസ് ഖാൻ, ജഗതി, അനന്യ, സമൃത, സുനിൽ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ വന്നത്. ഈ സിനിമക്കൊരു ആവറേജ് വിജയമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇവരൊന്നിച്ച സിനിമയാണ് സി ബി ഐ 5 ദ ബ്രെയിൻ. അപ്പോൾ സി ബി ഐ സീരീസിലെ തന്നെ അതേ കാസ്റ്റിംഗ് സിനിമയിലുണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ട് ആശ ശരത്, പിന്നെ സൗബിൻ ഷാഹിർ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വന്നത്. ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സിനിമകളാണ് ഈ കോംബോയിൽ നിന്ന് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എപ്പോഴെല്ലാം വീഡിയോസ് ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.